അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ ദുരിതത്തിലായ പ്രദേശവാസികൾ. ചാവക്കാട് തെക്കഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോൺക്രീറ്റ് റോഡിലാണ് വൈദ്യുതി കാലുകൾ മാറ്റാതെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. വൈദ്യുതി കാൽ മാറ്റാതെ റോഡ് നിർമ്മാണം തുടങ്ങിയതാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. മുൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തെക്കഞ്ചേരി IOB റോഡ് മുതൽ അംഗൻവാടി വരെ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ വൈദ്യുതി കാൽ നിൽക്കുന്ന ഭാഗവും ഇതിന്റെ സ്റ്റേ കമ്പി കെട്ടിയിരിക്കുന്ന ഭാഗവും ഒഴിച്ചാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുമൂലം ഓട്ടോറിക്ഷ മുതൽ വലിയ വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നുപോകാൻ സാധിക്കുന്നില്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയായതിനാൽ അടിയന്തര ഘട്ടങ്ങളിൽ പോലും ഇതിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. റോഡ് അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് ഇത്തരത്തിൽ ജനങ്ങളെ വലയ്ക്കാൻ കാരണമായതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അത്യാവശ്യഘട്ടങ്ങളിൽ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും അതിനാൽ വൈദ്യുതി കാൽ എത്രയും വേഗം മാറ്റി വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയും വിധം റോഡ് പുനർനിർമ്മാണം നടത്തണമെന്നും ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി RK നൌഷാദ് ആവശ്യപ്പെട്ടു. ഇവിടെ നിത്യരോഗികൾ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഗർഭിണികളും ഒക്കെ ഉള്ള വീടുകളാണ് ഇതിൻ്റെ ഉള്ളിൽ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനം വന്നിട്ടിലൂടെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റ് മാറ്റിയിട്ട് സഞ്ചാര യോഗ്യമായുള്ള റോഡ് ആക്കി മാറ്റാനാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെ ആവശ്യം. റോഡ് പണിയുന്നതിന് മുമ്പ് ഇതിലൂടെ വലിയ വാഹനങ്ങൾ വരെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന് സാധിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. മെയിനായിട്ട് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളൊക്കെ കുടിവെള്ളം ഏൽപ്പിക്കുന്ന ആ വലിയ വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ഇപ്പോൾ വരാനില്ല. ശരിക്കും നല്ലൊരു വണ്ടി തേറി വെച്ച് വെച്ചിട്ടാണ് മറിഞ്ഞത്. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര വെള്ളക്കെട്ടാണ്, വെള്ളം പോകാനുള്ളൊരു സംവിധാനമില്ല. കാനൊക്കെ പണിയെന്ന് ആദ്യം പറയുന്നു, ഇപ്പോൾ കാനയുടെ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ട് അവർ പറയണില്ല. നമ്മൾ ചോദിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞത് അതിനുള്ള ഫണ്ട് തീർന്നു എന്ന് പറഞ്ഞത് ഓഫീസർ പറഞ്ഞതാണ്. CCTV News, ചാവക്കാട്.